ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:41 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ചാണ്. പള്ളിക്കുദാശ കാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഫരീസയർ ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. യേശു ഈ ചോദ്യം സ്ലേഹന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആരാന്ന ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവിലേക്ക് സ്ലേഹന്മാർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഫരീസയരും നിയമജ്ഞരും, അവൻ ഒരു മനുഷ്യനായ വ്യക്തിയാണ്, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് മാത്രമാണ് ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളും ചിന്തിക്കണം, ക്രിസ്തു എനിക്ക് ആരാണ്? ഫരീസയരെയും നിയമജ്ഞരെയും യേശു മത്തായിയുടെ സുവിശേഷത്തിൽ വരുന്ന അധ്യായത്തിലേക്ക് നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല. അത്തരത്തിലുള്ള കപടമായ ഒരു ആത്മീയത നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പതിപ്പിക്കുന്നു. അവരെ അത്തരത്തിലാക്കി തീർക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു. ഇവിടെ ഫരീസയരും നിയമജ്ഞരും ഒന്നും ഒരിക്കലും യേശു ആരാണ് എന്ന് മനസ്സിലാക്കുവാനോ, യേശു എനിക്ക് എന്താണ് എന്ന് ഗ്രഹിക്കുവാനോ അവർ ചിന്തിച്ചിട്ടില്ല. വാക്കിൽ കൊടുക്കാനാണ് പലപ്പോഴും അവർ യേശുവിന്റെ സമീപത്ത് വന്നിരുന്നത്. സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ, സാബത്തിൽ രോഗശാന്തി ആവശ്യമുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഫരീസയർ യേശുവിന്റെ മുമ്പിലേക്ക് പലപ്പോഴും ഉയർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഫരീസയ മനോഭാവത്തെ, നിയമജ്ഞ മനോഭാവത്തെ ക്രിസ്തു എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിലേക്ക് അടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല, മറ്റുള്ളവരെ അടുക്കാനായിട്ടും സമ്മതിക്കുന്നുമില്ല. ഇത്തരത്തിലുള്ള വ്യക്തികളെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവർ ദൈവത്തിലേക്ക് അടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുക്കുന്ന സാഹചര്യങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് മാറുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുക, ലൗകികവാദവും ആത്മീയവാദവും. ലൗകികവാദത്തിൽ ക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട്, ഒരു സാധാരണക്കാരനായി, വ്യക്തിയായിട്ട് മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ. ആത്മീയവാദത്തിലേക്ക് കടക്കുമ്പോഴാണ് മനുഷ്യത്വത്തെ മറികടന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തിലേക്ക് അടുക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുക. സ്ലീഹന്മാർ ആത്മീയതയിലേക്ക് കടന്നു, നിയമജ്ഞരും ഫരീസയരും ലൗകികതയിൽ മാത്രം നിലനിന്നു. ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ ഈശോ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ഈ ക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിക്കുമ്പോൾ അവര് മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒന്നായിട്ട് തീരുകയാണ്. ഒരു വലിയ ആത്മീയ ചൈതന്യത്തിലേക്ക് അവരുടെ ബന്ധം വളരുകയാണ്. പൗരോഹിത്യ ജീവിതത്തിലും സന്യാസ സമർപ്പണ ജീവിതത്തിലും ഈ ഒരു ആത്മീയതയുടെ അംശം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഈ ലോക ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ കാണുവാൻ സാധിക്കണം. തെറ്റായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ വീണുപോയിക്കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വൈദിക ജീവിതവും സമർപ്പിത ജീവിതവും ക്രിസ്തു രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ജീവിതശൈലികളാണ്. ക്രിസ്തുവിന് പകരം മറ്റു വ്യക്തികളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെ മാത്രം ധ്യാനിച്ചും ചിന്തിച്ചും ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ക്രിസ്തു ദൈവമാണ്, മറ്റുള്ള വ്യക്തികൾ ക്രിസ്തുവിന്റെ മുഖച്ഛായയുള്ളവരാണ് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഫരീസയരെ പോലെ, നിയമജ്ഞരെ പോലെ മറ്റുള്ളവരെ വാക്കിൽ കുടുക്കി ആനന്ദം കണ്ടെത്തിക്കൊണ്ട് കപടമായ ഒരു ആത്മീയതയുടെ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് അവര് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇത്തരം ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുകയുമില്ല. ആത്മീയമായിട്ടുള്ള ഒരു സത്യസന്ധത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകണം. ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഇഹലോക ജീവിതത്തിലും പുലർത്തേണ്ട സത്യസന്ധത
ദൈവവുമായിട്ട് നമ്മൾ നിലനിർത്തേണ്ട ആത്മീയ നേർരേഖ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് നിബന്ധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, ഞാൻ ആരാണ്? ഒരു സ്ലീഹന്മാരുടെ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ലീഹായെ പോലെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അനുഭവിക്കുവാനും പ്രഘോഷിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഒരു വൈദികൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കയ്യിലെടുക്കുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു സമർപ്പിതൻ പ്രാർത്ഥനയിൽ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു കുടുംബജീവിതക്കാരനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ ജീവിക്കുമ്പോൾ, ജീവിത പങ്കാളിയും മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെയൊക്കെ മുഖത്ത് ക്രിസ്തുവിന്റെ മുഖഭാവം ദർശിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം കടന്നു വരിക. ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാന്ന നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നമുക്ക് ചിന്തിക്കാം, ഞാൻ സ്ലീഹായാണോ, നിയമജ്ഞനാണോ, ഫരീസേയനാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയിലും മറ്റ് പ്രാർത്ഥനയിലും ഭക്താഭ്യാസങ്ങളിലും നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.